സിപിഎമ്മിന്റെ ഒരു അത്യുന്നത നേതാവ് പറയുകയുണ്ടായി. ഇപ്പോ ഈ സുപ്രീംകോടതിയുടെ വിധി, ശബരിമലയിലെ സ്ത്രീ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിധിയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീ ജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന ഒരു നിർദ്ദേശം ഒരു മുതിർന്ന സിപിഎം നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എങ്ങനെ കാണുന്നു അങ്ങ് മതപണ്ഡിതൻ എന്നുള്ള രീതിയിൽ അതിന്റെ സാങ്കത്യം എത്രത്തോളം ഉണ്ട്? അതോ അതും വെറും കേവലം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രം എഴുതിത്തള്ളാൻ കഴിയുന്നതാണോ? അല്ല, അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഭീമാപള്ളിയിൽ സ്ത്രീകൾ പോകുന്നുണ്ട്, മക്കയിൽ സ്ത്രീകൾ പോകുന്നുണ്ട്, മദീനയിൽ സ്ത്രീകൾ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീ പ്രവേശനം പറ്റേ നിരോധിച്ചിട്ടില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞത് 5 സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി സ്ത്രീകൾ വരേണ്ടതില്ല. അത് അവരുടെ വീടാണ്, അവർക്ക് നല്ലത്, അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ 5 നേരത്തെ നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരേണ്ടത്, നിസ്കാരത്തിന് പുരുഷന്മാരെ പോലെ അവർ കൃത്യനിഷ്ഠയോടുകൂടെ പള്ളിയിൽ വരേണ്ടതില്ല. അത് അവർക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ ഞങ്ങളുടെ മതപ്രഭാഷണത്തിന് വരുന്നുണ്ട് ആണ്ടുകൾക്ക്, ഉറൂസുകൾക്ക്, അതുപോലെ നേർച്ചകൾക്ക്, നബിദിനത്തിന്, അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ സ്ത്രീകൾ വരുന്നുണ്ടല്ലോ. അതിന് പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വരാവുന്നതാണ്. ഈ നിസ്കാരത്തിന് വരുന്നുണ്ട്? പള്ളിയിലല്ല, പുറത്താണ് വരുന്നത്. ഇത് പള്ളിയിൽ വരേണ്ട കാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പൊ അത് വെറുതെ വ്യാഖ്യാനങ്ങള് പറഞ്ഞതിന്റെ അപ്പുറത്ത് കുറെ വ്യാഖ്യാനിച്ചിട്ട് അതും രാഷ്ട്രീയപരമായിട്ട് മതത്തിലെ ഇളക്കിവിടാനുള്ള, മതവിശ്വാസികളെ ഇളക്കിവിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് മതവിശ്വാസികൾ ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് അങ്ങനെ ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കാണോ ഈ സിപിഎം നേതാവിന്റെ ആഹ്വാനത്തിന്റെ പിന്നിലും? രാഷ്ട്രീയ ദുഷ്ടലാക്കാന്നല്ല ഞാൻ പറഞ്ഞത്, അല്ല അങ്ങനെ ഉണ്ടോ അങ്ങനെ വ്യാഖ്യാനിച്ചു. അതുപോലത്തെ രാഷ്ട്രീയ നേതാക്കൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് മതത്തിന്റെ ആളുകളെ ഇളക്കി വിട്ടിട്ട് രാജ്യത്ത് കലാപമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് അതിലാണ് വിഷമം. മുസ്ലിം ദേവാലയങ്ങളിൽ, മസ്ജിദുകളിൽ, പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടില്ല. ദേവാലയങ്ങളിൽ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കൃത്യമായി നടക്കുന്ന 5 വക്കത്ത് പ്രാർത്ഥന ഉണ്ട്, നിസ്കാരം. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു ജുമാ നിസ്കാരത്തിന് സ്ത്രീകൾ വന്നാൽ തടയുമോ അവരെ? ഇല്ലല്ലോ, വരേണ്ടതില്ല എന്നുള്ളതാണ്. തടയേണ്ടതല്ല, സ്ത്രീകൾ വരാൻ തയ്യാറല്ല. അല്ല ആ ഇതേ പ്രശ്നമാണ് ശബരിമലയിലെ ഈ പ്രായത്തിലുള്ള സ്ത്രീകൾ വരാൻ തയ്യാറല്ല. അല്ല ഞാൻ ചോദിച്ചത്, എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്, അങ്ങേക്ക് വ്യക്തമായ മറുപടിയുണ്ട്. ഞാൻ ചോദിച്ചത് ഇപ്പോ ഏതെങ്കിലും സ്ത്രീ ജനങ്ങൾ കുടുംബമായിട്ട് തന്നെ പുരുഷനോടൊപ്പം ജുമാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതല്ലേ? ഇല്ല, അങ്ങനൊരു സംവിധാനം മതത്തിൽ ഇല്ലല്ലോ. ഇനി ജുമാ നമസ്കാരത്തിന് സ്ത്രീകൾ പള്ളിയിലേക്ക് വരിക എന്നുള്ളത് വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വന്നാൽ തടയേണ്ടതില്ലല്ലോ. വന്നിട്ടില്ല, പ്രവാചകന്റെ ഭാര്യമാരോ പ്രവാചകന്റെ മക്കളോ പെൺകുട്ടികളോ ഒക്കെ ജീവിച്ചിരിക്കെ തന്നെ ഒരൊറ്റ നിസ്കാരത്തിനും പള്ളിയിലേക്ക് വന്നതായിട്ട് ഒരു തെളിവും ഇല്ല. അദ്ദേഹം മുത്തലബി പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുമുണ്ട്. പ്രവാചകന്റെ ഭാര്യമാരിൽ 9-11 ഭാര്യമാര് പ്രവാചകൻ ഉണ്ടായിരുന്ന ഒരു ഭാര്യ പോലും 1 വക്കത്ത് നിസ്കാരത്തിന് പള്ളിയിലോട്ട് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യം എന്നുള്ള രീതിയിൽ, അതിന്റെ പാരമ്പര്യമായിട്ടാണ് ആ വിശ്വാസം തലമുറകളായി പിന്തുടർന്ന് വരികയാണ്. അത് സ്ത്രീകൾ അംഗീകരിക്കപ്പെട്ടതാണ്. മറ്റ് പള്ളി മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥന പോകുന്നുണ്ടല്ലോ. അല്ല, അത് പല വിഭാഗങ്ങളിലും ഉണ്ട്. മുസ്ലിം വിഭാഗങ്ങളും പോകുന്ന വിഭാഗമുണ്ട്. അതുണ്ട്, പോകുന്ന വിഭാഗത്തിന് തടയാൻ ഞങ്ങൾ ആരും പോകുന്നില്ല. ഇപ്പൊ സുന്നി വിഭാഗത്തിന്റെ പള്ളികളിൽ പ്രവേശനം അങ്ങനെ നമ്മൾ തുറന്നങ്ങ് കൊടുക്കുവോ? ഇല്ല, സുന്നി വിഭാഗത്തിന്റെ പള്ളിയിൽ പ്രവേശനം തുറന്നു കൊടുക്കില്ല എന്നല്ല, സ്ത്രീകൾ വരത്തില്ല. അവരൊക്കെ സുന്നി വിശ്വാസി എന്ന് പറഞ്ഞാൽ തന്നെ, അല്ല സുന്നി വിശ്വാസി എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നി വിശ്വാസി. അപ്പൊ സുന്നി വിശ്വാസി ഒരിക്കലും പള്ളിയിലോട്ട് വരില്ല.